മൂന്ന് തരം ഉറക്കവും മൂന്ന് തരം ചിരിയും അള്ളാഹു തആലക്ക് വെറുപ്പാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. മൂന്ന് തരം ചിരി ഏതാ? ഒന്ന് അല്ലഹ്കു ഫിസ്സലാ, നിസ്കാരത്തിലുള്ള ചിരി. നിസ്കാരം എന്ന കുട്ടിക്കളിയല്ല, അത് ഉളുവെടുത്ത് നജസൊന്നും ശരീരത്തിലും വസ്ത്രത്തിലും ഇല്ലാതെ അള്ളാഹു തആലയിലേക്ക് തിരിഞ്ഞ് മനസ്സ് തിരിച്ചു വെച്ച് നിസ്കരിക്കണം. അത് റബ്ബിനോടുള്ള മുനാജാത്താണ്. അതിൽ ചിരിച്ചാ നീല ചിരിച്ചാക്ക, കാര്യഗൗരവത്തിലെടുക്കേണ്ട വിഷയമല്ലേ. ചെറിയതാണോ ആ ഇയാക്കനാബുദു എന്ന് പറയുന്നത്? അപ്പൊ അതിലുള്ള ചിരി അള്ളാഹു തആലക്ക് വലിയ വെറുപ്പാണ്. മറ്റൊന്ന് അല്ലഹ്കു ഫിൽ ജനാസ, ജനാസ കൊണ്ടുപോകുമ്പോഴുള്ള ചിരി. മയ്യത്ത് കെട്ടിൽ മയ്യത്തിൻ്റെ കൂടെ മുന്നിൽ പോകുമ്പോൾ അവിടെ ചിരിക്കാൻ പാടില്ല. ഒരു വർത്തമാനം പറഞ്ഞിട്ട് ചിരിക്കാൻ പാടില്ല, ഒരു സംഗതി ചിരിക്കാൻ പാടില്ല. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരവസ്ഥ അല്ലേ. അദ്ദേഹം ഇപ്പോൾ പോയത് നാട്ടിലാരോ ഒന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞു പോയതാണ്. അള്ളാഹു തആലക്ക് മാഫിറത്ത് കൊടുക്കട്ടെ. നമ്മളെ ഈ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നമ്മൾ പറയുന്ന ഇൽമിൻ്റെ ബർക്കത്തുണ്ട്. അയാളെ ഖബർ ജീവിതത്തിന് അള്ളാഹു തആല നല്ല ഈനാസ് നൽകുമാറാകട്ടെ, സലാമത്തുള്ള ജീവിതം നൽകുമാറാകട്ടെ. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തെ ഒരുപാട് ചിന്തിക്കാനുണ്ട്, ഒന്നൊന്നല്ല ഒരുപാട് ചിന്തിക്കാനുണ്ട്. ആ കൊണ്ടുപോകുന്ന വ്യക്തിയെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്, കൂടെ നടക്കുന്നവർ നടക്കുന്നവരെ പറ്റി ചിന്തിക്കണം. ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനവറുകൾ പറയുകയാണ്, ഞാനൊരു ജനാസ അതിൻ്റെ ഒരു കാല് എൻ്റെ തോളിലുണ്ട്, ഞാനതിങ്ങനെ ഏറ്റിപ്പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അള്ളാഹുവേ മരിച്ച സന്ദർഭം മരിക്കുന്ന നേരത്ത് നീ റഹ്മത്ത് തരണേന്നതായിരുന്നു. അപ്പാ മയ്യത്ത് കട്ടിലിൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യം, അപ്പ പിന്നെ വഫീമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലോ എന്നൊരു ചോദ്യം. മഹാനവറുകൾ പറയണ ആ ചോദ്യം കേട്ടിട്ട് ഞാനാകെ തരിച്ചുപോയി. ജനാസയുടെ ഒരു കാല് എൻ്റെ തോളിലാണ് അവർ ചിന്തിക്കുന്ന ചിന്ത നോക്ക് നിങ്ങൾ. അപ്പൊ ഈ ജനാസ കൊണ്ടുപോകുമ്പോൾ ഞാൻ ദ്വാരുന്നാണ്, അല്ലാഹുമ്മ ബാരിക്കിലി ഫിൽ മൗത്ത്, അല്ലാഹുവേ മരണത്തിൽ നീ എനിക്ക് ബറക്കത്ത് തരണം. അപ്പോ ഉള്ളിൽ നിന്നൊരു ചോദ്യം, ഫഫീമാ ബഅദൽ മൗത്ത്, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലോ ഒക്കെ കിട്ടിക്കണോ, മരിക്കുമ്പോ മാത്രം മതിയോ എന്നൊരു ചോദ്യം. ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ ആ ചിന്തയിലായിട്ട് അങ്ങനെ പോയി. എല്ലാവരും ആ മയ്യത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞപ്പോഴും ഞാൻ അവിടെ തന്നെ നിന്നു. നമ്മളാരും നിൽക്കൂല, കാരണം എന്താ, അപ്പുറത്തുള്ള ചായ തീർന്നു പോകുമെന്ന് പേടിയാണ്. ചായ ഇല്ലെങ്കിൽ അവിടെ നിന്നൂടെ. മരിച്ച അന്നെങ്കിലും ഒന്ന് ഖബറിന് ഓർമ്മ ഉണ്ടേ, അന്നെങ്കിലും ചെറിയ ഓർമ്മക്ക് കുറച്ചേരും നിന്നൂടെ. അതെത്ര ഉറ്റവനാണെങ്കിലും ഉടയവനാണെങ്കിലും, ആ ഓല മണ്ണിൻ്റെ ഉള്ളിൽ ചിഞ്ഞു ഓലും പഠിച്ചവനായിക്കോട്ടെ, നമ്മൾ പോവാ, നമ്മളൊന്ന് ചിന്തിക്കാൻ കുറച്ചേരവിടെ നിൽക്കണ്ടേ. ഇതൊരു ഒരു ഒരു ആരടി മണ്ണാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ആരടി മണ്ണ് ഒഴിഞ്ഞെടുക്കണില്ലേ. ചെറിയൊരു ചിന്ത നമുക്കും വേണ്ടേ. മഹാനവറുകൾ പറഞ്ഞു, എല്ലാവരും പോയപ്പോഴും ഞാനിങ്ങനെ നിന്നു. ഞാൻ അങ്ങനെ നിന്നപ്പോഴാണ് ഞാനൊരു രംഗം കാണുന്നത്, ആ ഖബറാളിയുടെ കാൽഭാഗത്തും പിളർന്നു പൊട്ടിവിടർന്നു. ഉള്ളിൽ നിന്നൊരാൾ പുറത്തേക്ക് വന്നു, കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. കണ്ടിട്ടെനിക്കൊരു സംശയം തോന്നിയത്, മനുഷ്യനാണോന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? എന്നോട് പറഞ്ഞു, അന്ത ഇബ്രാഹിം ബിൻ അദ്ഹം, നിങ്ങളല്ലേ ഇബ്രാഹിം ബിൻ അദ്ഹം? അതെ, നിങ്ങളല്ലേ ജനാസ പിടിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞാള് നിങ്ങളല്ലേ? എനിക്ക് പേടി ഇങ്ങനെ കൂടി വരാണ്, പഠിച്ചവനെ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാണ്. ഞാൻ ചോദിച്ചതിന് ജവാബാണ് കിട്ടിയിട്ടില്ല. നിങ്ങളാരാന്ന് ചോദിച്ചപ്പോൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ശരിക്ക് തുറന്നു വെച്ച് കേട്ട് നമ്മൾ ഉൾക്കൊള്ളണം. അനസുന്നത്തു, ഞാൻ സുന്നത്താണ്. ഈ മനുഷ്യൻ ജീവിതത്തിൽ കാതലായി സൂക്ഷിച്ച സുന്നത്താണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഹാഫിളായി റഖീബായി നിരീക്ഷകനായി ഞാൻ ഉണ്ടായിരുന്നു. സുന്നത്തുകളോട് വല്ലാതെ പ്രതിബദ്ധത കാണിച്ച ജനാസയാണിത്. ഈ ജനാസ ഒരു സാദാ ജനാസയല്ല. ഇപ്പൊ എനിക്കെന്താ പണിയെന്നറിയോ?
നിങ്ങൾ പുറത്തു നിൽക്കുന്നതുകൊണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വന്നതാണ്. ഞാൻ ഈ കിടക്കുന്ന മയ്യത്തിന് മൂനിസൻ ഇലായവുമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിൽ ടൈം പാസ് നൽകുന്ന ആൾ ഞാനാണ്. ഈ മയ്യത്തിന് ഇവിടെ ഏകാഗ്രതയില്ല, ഒറ്റക്കായി എന്നുള്ള മടുപ്പില്ല, മുഷിപ്പില്ല. ഞാനാണ് മയ്യത്ത് കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് ചോദിച്ചത്. വഫീമാ ബഅദൽ മൗത്ത്, മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലോ അതിൽ വറക്കത്ത് വേണ്ടേ? ഞാനാണ് ആ ചോദ്യം ചോദിച്ചത്. ഞാൻ ഈ പോയ ജനാസക്ക് ഹാഫിളാണ്, റഖീബാണ്. അദ്ദേഹത്തിന് സദാ സമയത്തും അരികത്ത് നിന്ന് ടൈം പാസ് നൽകുന്ന ആള് ഞാനാണ്. അതുകൊണ്ട് ഒരുപാട് സുന്നത്തുകൾ കേട്ടിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാത്തത് ധാരാളം ഉണ്ട്, ചെയ്യുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. സുന്നത്തുകളെ പറ്റി നമ്മുടെ ആയത്തുകളിൽ വരുന്നുണ്ട്, അവസാന ഭാഗത്ത് ഞാൻ അവിടെ പറയാം. ജീവിതം ഫർളുകളിൽ മാത്രമായി ഒതുക്കാതെ ജീവിതത്തിന്റെ ഭംഗിക്കും ഖബറിലെ പ്രകാശത്തിനും, ഭാര്യ കൂട്ടിന് വരാത്ത, മക്കൾ കൂട്ടിന് വരാത്ത, ഒരൊറ്റ കുടുംബക്കാരനും കൂട്ടുകാരനും സഹപാഠിയും ശിഷ്യനും ഉസ്താദും വരാത്ത ആ ഖബറിന്റെ ഉള്ളിലെ കൂട്ടുകാരൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അതുകൊണ്ടത് മറക്കരുത്. ജനാസ കൊണ്ടുപോകുമ്പോ ചിരിക്കരുത്, ഒരിക്കലും ഒരു ജനാസയിലും ചിരിക്കരുത്. മൂന്നാമത് വെറുപ്പുള്ള ചിരി, അല്ലാഹ് കുഫിൽ മഖ്ബറ, മഖ്ബറയിൽ കയറിയ ചിരിക്കേ. ആരെ മഖ്ബറാകട്ടെ, മഖ്ബറയിൽ കയറിയ ചിരിക്കേ, ഖബർസ്ഥാന് കയറിയ ചിരിക്കേ. ഇത്ര ചിന്തിക്കാൻ വേറെ ഏതാ സ്ഥലം വേണ്ടത്? ആരൊക്കെയാണ് അവിടെ കിടക്കുന്നവരുള്ളത്? നാട്ടിലെ എത്ര എത്ര വലിയ ധനാഢ്യന്മാരുണ്ട്, അവരെ നേരെ തൊട്ടടുത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും നിൽക്കാത്ത സാധുക്കളല്ലേ അവരെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത്? എല്ലാവർക്കും ഒരേ രൂപമല്ലേ കൊടുത്തത്? ആർക്കെങ്കിലും കാറ്റഗറി ഉണ്ടോ? എല്ലാവർക്കും കൊടുത്ത ഒരേ രൂപമല്ലേ? ഒന്ന് ചിന്തിച്ചൂടെ, എത്ര ഓർക്കാനുണ്ട്? എത്ര കട്ടിൽ കിടന്നവനാണെങ്കിലും ഒരാൾക്കും കൊടുത്തില്ലല്ലോ കട്ടില്. എത്ര മിനുമിനുത്തമുള്ള വിരിപ്പിൽ കടന്നവനാണെങ്കിലും കൊടുത്തത് സാധാരണ കൊടുത്ത കഫമ്പട തന്നെയല്ലേ? എത്ര ആലോചിക്കാനുണ്ട്. മഖ്ബറയിൽ പോകുന്ന സമയത്ത് ധാരാളം ആലോചിക്കണം. മഖ്ബറയുടെയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാവങ്ങൾ, രൂപഭാവങ്ങൾ, അത് വേറെ തന്നെ വിഷയാക്കി പറയേണ്ടതാണ്. അത്രയും അധികം ഉണ്ട്. ഓരോ വട്ടം ജനാസക്ക് പോകുമ്പോൾ വ്യത്യസ്ത പാഠങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഒന്നു രണ്ടോ എന്നല്ല, സ്വഹാബത്ത് അത്രയും അനുഭവങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്, ഒപ്പിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മൂന്ന് ഘട്ടങ്ങളിലും ചിരിക്കരുത്. മൂന്ന് ഉറക്കം റബ്ബിന് വെറുപ്പാണ്. അതിലൊന്ന് അന്നൗമു ഫിസ്സലാ, നിസ്കാരത്തിലുള്ള ഉറക്കം. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇന്നല്ല മുമ്പത്തെ ക്ലാസ്സിൽ, ഭക്ഷണം നല്ലോണം നിയന്ത്രിക്കണം. 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചിട്ട് റുബ്ബ ഖായിമിൻ, എത്രയോ നിന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് അവരെ നൃത്തം കൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല സഹർ, ഉറക്കം കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഉറക്കം അങ്ങ് പോയി എന്നല്ലാതെ ഒന്നും ആ നൃത്തം കൊണ്ട് കിട്ടിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലെ നൃത്തമാകരുത്. തറാവീ കഴിഞ്ഞിട്ട് നിങ്ങൾ ഭക്ഷണം കോനെ കഴിച്ചാലും തറാവീഹിനുള്ള പാകത്തിലെ കഴിക്കാവും. പാകത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ അളവനുസരിച്ചെന്നാണ്, അതിന് നിശ്ചിത കതിർ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, എല്ലാവർക്കും ഒരേ കതിറാകൂല, അങ്ങനെ നടക്കൂല പരിപാടി. അതിനുള്ള പാകത്തിന് തറാവീഹിന് ഒരു ബുദ്ധിമുട്ടില്ല, നമ്മളെ വിശപ്പ് മാറിയിട്ടുണ്ട്. നിസ്കരിക്കാനും റാഹത്തിനനുസരിച്ച് നിസ്കരിക്കാൻ ഇടങ്ങേറുള്ള അവസ്ഥയിലല്ല. നിസ്കരിക്കാൻ ഇടങ്ങേറുള്ളവനെ രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ തന്നെ അറിയും അവന്റെ കോലം. മൂന്നാറ് റക്കാത്ത് വേണം, രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ തന്നെ ആ ഓനൊന്ന് ഏകദേശം ഒരു 10 പൊറാട്ടയും 10 പത്തിലൊക്കെ തിന്നിന്. എന്തിനാ പിന്നെ പള്ളിക്കൊക്കെ വന്നാണ് വെറുതെ നിസ്കാരത്തിൽ ഉറങ്ങണ്? നിസ്കാരത്തിൽ ഉറങ്ങാൻ അള്ളാനെ കളിയാക്കല്. നിങ്ങളോട് ഒരാളിങ്ങനെ വർത്തമാനം പറയുമ്പോൾ അയാളിങ്ങനെ കുറേ നേരം ഇങ്ങനെ, നിങ്ങൾ നേരക്ക് വർത്തനമാരോട് ഇജൊന്ന് പോയി ഉറങ്ങിക്കാം, ഞാൻ പിന്നെ പറയാനറിയില്ലേ? അല്ല പറയില്ലേ? റബ്ബിലേക്ക് തിരിഞ്ഞ് ഒരാളിങ്ങനെ എന്താ പുതു പരിപാടി, എന്താണ് അയാൾ പറയുന്നതിന് അയാൾക്കറിയോ? അത് ചെറിയ കാര്യമല്ല. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം.
നിസ്കാരാണെങ്കിൽ 20 നിസ്കരിക്കുന്നുണ്ട്, ഒറ്റ റക്കാത്തിനും കൂലില്ല പറഞ്ഞാൽ നീ പണിക്ക് നിൽക്കണം. അപ്പൊ അവിടെ നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം നിയന്ത്രിക്കണം. മറ്റൊന്ന് അന്നൗമു ഫീ ജൽസത്തി ദിക്ർ, ദിക്റിനെ മജ്ലിസിരുന്ന് ഉറങ്ങാം. കുറെ ആൾക്കാർ അതിനായിട്ട് എന്നിട്ട് ഓല് പറയാം, ഉറങ്ങിയാലും ഉറങ്ങിയാലും ചോറിട്ടെന്ന് പറഞ്ഞോളി, കുഴപ്പമില്ല. ദിക്റിന്റെ മജ്ലിസിൽ കൽബ് ഉണരാളെ മജ്ലിസല്ലേ ദിക്ർ പറഞ്ഞാൽ? ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മള് കൽബ് അറിഞ്ഞ് ചൊല്ലണ്ടേ? കൽബും ലിസാനും രണ്ടും കൂടി ഒരുമിച്ചുള്ള ദിക്റാണ് അഫ്ലൽ. ലിസാന് മാത്രമുള്ള ദിക്റുണ്ട്, കൽബിന് മാത്രമുള്ള ദിക്റുണ്ട്, കൽബും ലിസാനും ഒരുമിച്ചുള്ള ദിക്റുണ്ട്. അഫ്ലൽ ഏതാ? കൽബും അറിഞ്ഞിട്ടുണ്ട്, നാവുണ്ട്, അതാണ് അഫ്ലൽ. അപ്പൊ ആ ദിക്ർ ചൊല്ലാണ് സഹസിൽ ആ ദിക്റിന്റെ അർത്ഥം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ ചൊല്ല, അതിൽ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ സ്വഹാബത്തിന്റെ ശ്രദ്ധ നോക്ക് നിങ്ങൾ. ഓരോ ദിവസവും നിസ്കാരാനന്തരമുള്ള ദിക്ർ ചൊല്ലിയാലും എന്നും എന്നും ഹദ്ദാദിന്റെ പൂർണ്ണമായ ദിക്റിന്റെ എണ്ണം എത്ര? അഫ്സൽ ദിക്റിന്റെ പൂർണ്ണ എണ്ണം 1000 300 1000, അതിലും കുറഞ്ഞത് 100, ഏറ്റവും കുറഞ്ഞ 50. അങ്ങനെയാണ്, അങ്ങനെയാണ് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ ദിക്ർ വെച്ചത്. അങ്ങനെയാണ് മഹാനവറുകൾ നമ്മളോട് കൽപ്പിച്ചു എന്നല്ല, ചൊല്ലിയതും അങ്ങനെയാണ്. എല്ലാ ദിവസവും ഹദ്ദാദ് തങ്ങൾ 10-21 വയസ്സാകുമ്പോഴേക്ക് രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാലും ഇൽമിന്റെ മുന്നിലും ഇബാദത്തിന്റെ മുന്നിലും സുഹുദിന്റെ മുന്നിലും ഒരു ക്ഷീണം പോലും ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും ളുഹറിന് പള്ളിയിൽ വരും. കാഴ്ച പോയപ്പോ കുറച്ചു കാലൊക്കെ സഹായത്തിന് ആളെ കൂട്ടിയിരുന്നു, പിന്നെ മഹാനവറുകൾ സ്വന്തം തന്നെ റൂട്ടൊക്കെ മനസ്സിലാക്കി വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ളുഹറ് നിസ്കാരം കഴിഞ്ഞാൽ 1000 ദിക്ർ ചൊല്ലും, റമദാനാകുമ്പോ 2000 ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാ, എവിടുന്ന് 1000-ന്റെ കണക്ക്? എവിടുന്ന് കണക്കിട്ടത്? 1000 ചൊല്ലും. അന്നാ കണക്കുണ്ട്. ആരാണ് 1000 ചൊല്ലി മാതൃക കാണിച്ചത്? സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ചൊല്ലിയ ദിക്റാ ദിക്റിനൊക്കെ ഒരു കഴമ്പ് എത്ര അറിയോ? നമ്മൾ 1000-ന്റെ മാല കണ്ട ഓടും നമ്മള്. പടച്ചോനാ റബ്ബി, ആ കാണാൻ മാല മുഴുവൻ ഞാൻ ഇല്ലാന്നറിയും. കുത്തുബിയത്ത് 1000 ചൊല്ലിടത്തേക്ക് എല്ലാരും പോകുമോ? കുത്തുബിയത്തിന് വിളിച്ചാൽ തന്നെ അറിയും ഇത്ര 33-ാം 111-ാം. അപ്പൊ നേർച്ചയാക്കിയാണ്, നേർച്ചയാക്കിയാ നമുക്കൊരു 313 ഒതുക്കാം. എന്നിട്ട് ഏതെങ്കിലും മരിച്ചോയ ആൾക്കാരെങ്ങനെ പറഞ്ഞു അറിയും? ഞാൻ ജീവിച്ചിരിക്കുന്നത് പറഞ്ഞാണെ പെട്ടെന്ന് ഫോം വിളിച്ച് ചോദിക്കുമല്ലോ. അപ്പൊ പറയും മറ്റേ ഉസ്താദ് പറഞ്ഞു, അള്ളാഹു ആലോ നമുക്കറിയില്ല, ആ ഉസ്താദ് പറഞ്ഞോന്നും അറിയില്ല, ഇയാളെങ്ങനെ പറഞ്ഞു കേട്ടോന്നും അറിയില്ല. അപ്പൊ അതിന് ചില ആൾക്കാരെ പിന്നെ ന്യായീകരണം എന്ന് പറഞ്ഞുകൂടെ, വേണമെങ്കിൽ ന്യായീകരണം എന്ന് പറയാം. എന്താണ് വിളിയിൽ കുറെ വിളിയില്ലേ? ഒന്ന് യാ ഗൗസ് ഒരു വിളി, മറ്റൊന്ന് യാ മുഹിയദ്ദീൻ വേറൊന്ന്, പിന്നെ അബ്ദുൽ ഖാദിർ വേറൊന്ന്. അപ്പൊ 313 തന്നെ പോരെ? 313 ഇങ്ങനെ 1000 ആയില്ലേ? അങ്ങനെ പറഞ്ഞപ്പോ മുമ്പ് ഒരാൾ പറഞ്ഞു, നാ ജീലാനിന്ന് കൂടി ഉണ്ട് 4-ാമത്തെ, അതോടി കൂട്ടിയാളിയെന്ന്. ഇങ്ങനെ കൂട്ടി വിളിക്കാനല്ല പറഞ്ഞത്. എങ്ങനെ വിളിക്കാൻ പറഞ്ഞത്? എങ്ങനെ വിളിക്കാൻ പറഞ്ഞത്? വമയ്യുനാദിസ്മീ അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സ്വർമൽ ലിഗഫവതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജലി ദഅവതിഹി ഫല്യദുഉ യാ അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീനീ. എന്റെ ഇസ്മ ഒരാൾ വിളിച്ചാൽ, എന്റെ ഇസ്മ ഒരാൾ വിളിച്ച, എന്താ ഇസ്മ? മുഹിയദ്ദീന ഇസ്മ. ഇസ്മ എന്താ? ബാപ്പി ഉമ്മിയും വെച്ച പേരെന്താണ്? അബ്ദുൽ ഖാദിർ എന്നാണ്. മുഹിയദ്ദീൻ എന്നുള്ള ദീന് വെച്ച പേരാ. ഗൗത്ത് ഷേഖ് എന്നുള്ളൊക്കെ മഹാന്മാര് ബഹുമാനം കൊണ്ട് വിളിച്ചു വന്നാണ്, അതൊന്നും പേരല്ല. പേരേതാ? അതാ ഫല്യദുഉ യാ അബ്ദുൽ ഖാദിർ മുഹിയദ്ദീനി. 1000 തന്നെയാണ്, 113-313 അല്ല. നിങ്ങക്ക് മടിയുണ്ടെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാനൊരു സ്ഥലത്ത് നിന്ന് അങ്ങനെ 1000 ചെല്ലപ്പോളേ, ചെല്ലിക്കഴിഞ്ഞപ്പോ ഒരു കാക്കന്റെ അടുത്തേക്ക് വന്ന് ഞാൻ ആകെ പേടിച്ചു. ആളിനോട് ചുങ്ങളെന്താ കാട്ടി വെച്ചു? ഞാൻ കുത്തുബിയത്തില്ലെന്നാണ് അറിഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു,
ബടലോലക്ക 113 ചെല്ലരു. പടച്ചോനാ റബ്ബേ, എന്നാ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് പോയിക്കൂടായിരുന്നില്ലെന്ന് വെച്ചാൽ നിങ്ങളെന്തിനാ ബുദ്ധിമുട്ടാ നിന്നത്? നിങ്ങളിപ്പോ ഈ ബുദ്ധിമുട്ടുള്ള മനസ്സോട് നിന്നുകൊണ്ടായിരിക്കും ഇപ്പോൾ ഷെയ്ഖ് ജീലാനി ഇങ്ങോട് വരാഞ്ഞേ. നല്ല ഉറച്ച മനസ്സോടെ വിളിക്കണം. ഉറക്കം തോന്നുന്ന ആൾക്കാരെയും പറ്റൂല എന്നാണ് ബേറ്റ് ചൊല്ലിയൊക്കെ. ഒമയ്യുനാദിസിമി അസ്മം ബി ഹിമ്മത്തിഹി, നല്ല മനക്കരുത്തോടെ ഉറപ്പിച്ച് വിളിക്കണം. കുറ്റർക്കുള്ളവരും മതി, 10 എണ്ണാണെങ്കിലേ മതി, 400 എണ്ണം, 5 എണ്ണാണെങ്കിൽ 5 എണ്ണം മതി, നല്ല ഉറപ്പോടെ. അസ്മം ബി ഹിമ്മത്തിഹി, മനക്കരുത്തോടെ ഉറപ്പോടെ വിളിക്കണം. സ്വർമ്മല്ലേ ഗഫുവത്തിഹി, ഉണ്ടോ വഫോത്തൊക്കെ മുറിച്ച് കളയണം. അശ്രദ്ധാവസ്ഥ, ഉറക്കം തൂങ്ങണ അവസ്ഥ, ഹാ കോട്ടാ വീട്ടൊക്കെ മുറിച്ച് കളയണം, ഒന്നും പറ്റൂല. ഖൽവത്തിൽ നല്ല തെളിഞ്ഞ മനസ്സോടെ, വേറെ വിഷമങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രൂപത്തിൽ വിളിക്കണം. എന്നാ അജബത്തുഹു മുസിരിയൻ, വിളി ഇഖ്ലാസോടെയാണോ പെട്ടെന്ന് ഉത്തരം ചെയ്യുന്ന? അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വിളി വിളിക്കുന്നില്ലേ, അത് അത്ര ഇഖ്ലാസിലെത്തിയിട്ട് വേഗം ഉത്തരം കിട്ടുന്നേ. അത്ര ഇഖ്ലാസ്, ഇവിടെ 1000 ചട്ടം ചൊല്ലിയിട്ടില്ലാന്ന് അവര് വെറുതെ വലത്. നല്ല ഊക്കില് വിളിക്കാന്നാ, ഉറക്കം ഇങ്ങനെ വിളിക്കാന്നുള്ളതല്ല, വിളി പതുക്കെ മതി, ഉള്ളാക്കിട്ട് വിളിച്ചാന്നുള്ളതല്ല അർത്ഥം, പതുക്കെ വിളിച്ചാലും മതി. പിന്നെ ആ വിളിക്കണേന് നല്ല ഇഖ്ലാസ് വേണം. അവിടെ നമ്മളെ ഇഖ്ലാസിന്റെ കുറവുകൊണ്ട് എന്താക്കി, എണ്ണം വെട്ടി ചുരുക്കി. അങ്ങനെ പതിവായിട്ട് വർഷങ്ങളോളം കുത്തുബിയത്തുള്ള സ്ഥലങ്ങള് കുറെ ആൾക്കാർ കൂടുമ്പോൾ സൗകര്യത്തിനനുസരിച്ച് ഏതെങ്കിലും ആൾക്കാർ ആൾക്കാരുടെ സൗകര്യമനുസരിച്ച് 100 ആക്കിയണമെങ്കിൽ 1000 അല്ലാന്ന് പറയണ പോലല്ല പോലെ, അത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുമ്പോൾ 100 ആക്കി ചുരുക്കിയിട്ടുണ്ടാവും. അതല്ല ഞാൻ പറയണത്, വർഷത്തിൽ കുത്തുബിയത്ത് നടക്കണ കുറെ പഴക്കമുള്ള ഈ 75-80 ഒക്കെ പഴക്കമുള്ള സ്ഥലങ്ങൾ പോയി നോക്കിയെങ്കിൽ 1000 തന്നെ ഒരു ചെല്ലുന്നത്. നേർച്ചയാക്കിയാലും നമ്മൾ പറയും അതൊരു 313 ഒക്കെ മതിയേറി. അല്ല, നേർച്ചയാകുമ്പോൾ പിന്നെ അതിൻ്റെ കമാലിയത്തോടെ നടന്നോട്ടെ എന്നല്ലേ വെക്കേണ്ടി, പൂർണ്ണാർത്ഥത്തിൽ നടന്നോട്ടെ, അപ്പോഴും നമ്മൾ പറയും അത്ര മതിയെന്ന്. ഇനി ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞുകണമെങ്കിൽ അതനുസരിച്ച് ചെയ്തോട്ടെ, പക്ഷേ അൽഫം എന്നുള്ളതിന് അർത്ഥം മാറൂല, 1000 തന്നെയാണ്. ഞാൻ അതിനും അർത്ഥം മാറ്റാം, അൽഫം എന്നുള്ളതിന് കുറേ അർത്ഥമുണ്ടോ, അതും 1000 തന്നെയാണ്. അപ്പോൾ വിളി അക്മൽ ആ രൂപത്തിൽ നിന്ന് 1000 ആണ്. എണ്ണം ചുരുക്കാനൊന്നുമില്ല, കടിയും പോലെ അങ്ങനെ ചെയ്യേണ്ടത്. നേർച്ചയാക്കിയതാവുമ്പോൾ കൂടുതൽ സൂക്ഷ്മതയെ പാലിക്കേണ്ട ആ വിഷയത്തിൽ. അപ്പോൾ അതിന് പാകമുള്ളവരെ വിളിച്ചാൽ മതി, എടങ്ങാറാക്കണ്ടല്ലോ മനുഷ്യന്മാരാര്. വിളിച്ചുകൊണ്ട് ചോദിച്ചെങ്കിൽ ചെല്ലാൻ പറ്റുമോ, എത്ര? 1000. 1000 വട്ടോ വിളിക്കുക രാത്രിയോ. പക്ഷെ അതിൻ്റെ നിങ്ങൾ വരണം, നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് ഞാൻ ചോറാണ് കൊടുത്തേക്കാം. നിങ്ങൾക്കൊക്കെ ആകുമോ, ഓരോരുത്തരോട് ചോദിക്കണം, ഓർക്ക് തൃപ്തി ഉണ്ടെങ്കിൽ കൂട്ടിയാൽ പോരെ, എന്തിനാണ് ഇടങ്ങാറാക്കണ്? കയ്യില്ലെങ്കിൽ കൈയിനടുത്ത് നാളെ കൊണ്ടുവരണം. ഞാൻ 1000 ചെല്ലാതിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇന്നെ 1000 വിളിച്ചാൽ നിൽക്കണ്ട, എനിക്ക് വായതിലൊക്കെ പോകാണ്ടാവും. ഒഴിവുണ്ടെങ്കിലും ഞാൻ വരും, എന്താ പോയ പ്രശ്നം. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ ചൊല്ലാൻ പാകത്തിലാകണം. അങ്ങനെ ചൊല്ലിയടത്തൊക്കെയുള്ള അസർ ഒരുപാട് നമ്മൾ അനുഭവമുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ച ആൾക്കാർ ഇഖ്ലാസ് അനുസരിച്ചാണ്. അതിന് പക്ക നാടന്മാരായാലും മതി, ഓർക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിലും. മൂലയന്മാരെന്നെ ആയിക്കോളന്നില്ല, ഓലെ ചൊല്ലാൻ ഇഖ്ലാസ് ഉള്ളവരാണ്, ഓല് മതി. അങ്ങനെയാണ്. അപ്പൊ അതിനിങ്ങനെ 100 എണ്ണം എത്തുമ്പോഴേക്ക് തന്നെ ആള് കഴിഞ്ഞ് പിന്നെ നിന്നുറങ്ങി. ഏത് തരം ഉറക്കം പഠിച്ചോലാണ് നമ്മള് നിന്നുറങ്ങണേ. ഈ നിന്നുറക്ക് ഈ നേതൃത്വം കൊടുക്കുന്ന ആള് കാണുമ്പോഴേക്ക് പിന്നെ സ്വലാത്തെല്ലാം തുടങ്ങൂലേ. അങ്ങനൊക്കെ കൂടി ഒരു മടി. 1000 നിക്കറാണെങ്കിൽ മടിയല്ലേ. ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് അള്ള ദർജേറ്റി കൊടുക്കട്ടെ. എത്ര ഉസ്താദിന്റെ ദിക്കറ്, എത്ര ആ ദിക്കറുള്ളവർ ഇവിടെ ആരുമില്ലേ ചെല്ലണോല്? 1000. ഞങ്ങളെ നാട്ടിൽ തന്നെ എൻ്റെ ജന്മസ്ഥലമായ പെരിയശോലയിൽ ചാപ്പനങ്ങാടി ബാപ്പുസ്താദ് നേരിട്ട് വന്ന് ദിക്കർ സ്ഥാപിച്ചാണ്. വെള്ളിയാഴ്ച രാത്രി വ്യാഴ്ച മാരിമിൻ്റെ ശേഷം ആ ദിക്കറ്. തെഹ്ലീൽ എത്ര ചെല്ലുക? 1000 ചെല്ലും. ഇനി 1000 മാല കാണണമെങ്കിൽ അവിടെ പോയി വയ്ക്കാം. അവിടെ ഉണ്ട്, അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ദൈവം തന്നെ. അപ്പോൾ നല്ലോണം കണ്ടറിഞ്ഞ് വന്നോട്ടെ നേരിട്ടാണത്. വെള്ളിയാഴ്ച രാത്രി ഇഷാൻ്റെ ശേഷം മാരിമിൻ്റെ ശേഷം ആ ദിക്കറാണ് ചെല്ലി ചെല്ലാൻ അതിൽ കൊടുത്ത എണ്ണം അതത് ഒന്നും തെറ്റിക്കൂല. അതിൽ അഫ്ലു ദിക്കർ ഉള്ളത് ദിക്കറിന് 1000 എണ്ണം. ഈ 1000 കണക്ക് വെറുതെ വന്നതല്ല, കേരളത്തിൽ ആരോ അങ്ങനെ കെട്ടിക്കുട്ടിണ്ടാക്കിയതല്ല. സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഒരു മാലയുണ്ടായിരുന്നു എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. ആ മാലക്കുള്ള മണി എത്ര? 1000 ആണ്. എന്നും മദീനത്തെ പള്ളിയിലെ മുദരിസാണ്. അതിനേക്കാളും വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട, അത് മതി. മദീനത്തെ പള്ളിയിലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ദർശ നടത്തിയത് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്.
അത് മതി, സ്ഥാനത്തിന് വേറൊന്നും വേണ്ട. സ്വഹാബിയല്ലേ ആ സ്വഹാബി വര്യൻ, ഏറ്റവും പ്രഗത്ഭനായ സ്വഹാബി വര്യൻ, ഹദീസുകൾ ഇത്രയും അധികം റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. രാത്രി ഇശായിന്റെ ശേഷം വീട്ടിലെത്തിയാൽ കിടക്കാനൊരുങ്ങുന്ന കട്ടിലിരുന്ന് ആ മാലയിലുള്ള 1000 മണിയും ചൊല്ലി തീർത്തിട്ടല്ലാതെ ഉറങ്ങാറില്ല. അതാണ് 1000 കണക്ക് വന്നത്. നിങ്ങൾ പറയോ സ്വഹാബത്ത് തെളിവില്ലാതെ ചെയ്യോ? അല്ല, നമ്മൾ പറയില്ല. കാരണം സ്വഹാബത്തിനെ തെളിവാക്കി തന്നത് ആരാ? ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ വിഷയത്തിലും ദിക്കറിന്റെ എണ്ണം വേണോ? അസ്ഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ഫബി അയ്യിഹിം മിഖ്തദൈതും മിഹ്ദദൈതും, അവരിൽ ആരെ മുറകൾ നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങൾ നേർവഴിയിലെത്തും. എല്ലാ സ്വഹാബിമാരുടെയും മുറകൾ സ്വീകരിച്ചത് കൊണ്ടാണ് 4 മദബും ഹക്കാണെന്ന് പണ്ഡിതന്മാർ വളരെ തെളിവോടുകൂടെ കെട്ടുറപ്പോടുകൂടെ പറഞ്ഞത്. കാരണം 4 മദഹബും 4 സഹാബിമാരുടെ റൂട്ടിലൂടെ വന്നതാണ്. സഹാബിമാരുടെ റൂട്ടും മുഴുവനും കുല്ലും ഹക്കാണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരൊരു മാർഗം അവലംബിച്ചോ, അതിൽ സംശയിക്കാൻ വകുപ്പില്ല, അതിന് തെളിവ് ചോദിക്കാൻ ഒരു കുട്ടിക്കും അർഹതയില്ല. അത്രയും ഗണ്യതമായ വിഷയമാണ്. അപ്പൊ അബൂഹുറൈറ തങ്ങളെ മാലയുടെ എണ്ണമാണ്, മണിയുടെ എണ്ണമാണ് 1000 ദിക്റ ചൊല്ലിയത്. അങ്ങനെയാണ് 1000 വന്നത്. ഈ ദിക്റിനെ മജ്ലിസിൽ എന്ന് പറഞ്ഞാൽ അവ രണ്ടുറക്കായി. മൂന്നാമത്തെ ഉറക്കേതാ? അതിപ്പോ കുറെ ആൾക്കാർ പതിവാക്കിയിട്ടുണ്ടാവും, നാം ഒന്നോട് ശ്രദ്ധിച്ചോളി. ഓഫിലത്ത് മാറണമെങ്കിൽ മാറൂലല്ലെങ്കിൽ അന്നൗമു ബഅദ സ്വലാത്തി സുബ്ഹി ഖബ്ല തുലൂ ഇശംസി വബഅദൽ മഗ്രിബി ഹത്തൽ ഇശാ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പറ്റൂല. അല്ലാഹു തആലക്ക് വെറുപ്പുള്ള ഉറക്കാണ്. ഹദീസിലുള്ളതാണ് ഞാൻ ഈ പറയുന്നത്, കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതല്ല. ഒരുപക്ഷെ ലഫ്ലിന് ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാകും. അതേ രൂപത്തിൽ തന്നെ മഗ്‌രിബിന്റെ ശേഷം ഇശാ വരെയുള്ള സമയവുമുള്ള ഉറക്കം, രണ്ട് സമയത്തുള്ള ഈ 3 തരം ഉറക്കവും